കോഴിക്കോടിന് ഇന്നും ആശ്വാസ ദിനം. ഇന്ന് പരിശോധിച്ച 49 ഫലങ്ങളും നെഗറ്റീവായി. ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെട്ട 2 പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. മവാലിന്റെ ആദ്യ സാമ്പിളുകൾ നെഗറ്റീവാണെങ്കിലും വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. വലിയ ആശങ്കയിൽ നിന്നും മെല്ലെ ആശ്വാസത്തിലേക്ക് കടക്കുകയാണ് കോഴിക്കോട് ജില്ല. ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുള്ളവരെയും രോഗലക്ഷണങ്ങളുള്ളവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അവരുടെ എല്ലാം ഫലം നെഗറ്റീവാണെന്ന് പുറത്തുവന്നു. 49 ഫലങ്ങൾ കൂടി പുറത്തുവന്നതോടെ നിപ്പ വ്യാപനം ജില്ലയിൽ നിയന്ത്രണ വിധേയമായി എന്നതിന്റെ സൂചനകളാണ്. 49 സാമ്പിളുകൾ കൂടി നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. പേഷ്യൻസിന്റെ നില സ്റ്റേബിൾ ആണ്. അതുകൂടാതെ ഈ ഹൈറിസ്കിൽപ്പെട്ട 1-2 പേർക്ക് പനി ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ ഐസൊലേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അവരെ ഇപ്പോൾ ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. മുഹമ്മദ് ആദ്യത്തെ വ്യക്തിയുടെ എല്ലാ ഹൈറിസ്ക് കോണ്ടാക്ട്സിനെയും ഏതാണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവരെല്ലാവരും തന്നെ നെഗറ്റീവ് ആണ്. ജില്ലയിലെ 1298 സ്കൂളുകളിൽ 1.5 ലക്ഷം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നു. ഓൺലൈൻ ക്ലാസുകൾ ഫലപ്രദമെന്നാണ് ജില്ലാ അധികൃതരുടെ വിലയിരുത്തൽ. നിലവിൽ ചികിത്സയിലുള്ള ആരുടെയും നിലയിൽ ആശങ്കയില്ല. വവ്വാലിന്റെ ആദ്യ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഫലം നെഗറ്റീവാണ്. ആദ്യ ബാഡ് സാമ്പിൾസിന്റെ ഫലം നെഗറ്റീവാണ്. പക്ഷെ അവർ വീണ്ടും പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സാമ്പിൾസ് പരിശോധനയ്ക്കുണ്ട്. അപ്പൊ അതിന്റെ പൂർണ്ണമായ വിവരം ഉച്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണിലടക്കം നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.